ഹായ് ഫ്രണ്ട്സ്, അയ്നു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും തമ്മിൽ കണ്ടോ മനസ്സിലായിട്ടുണ്ടാവും എന്താണ് നമ്മുടെ വീഡിയോയുടെ കണ്ടന്റ് എന്നുള്ളത്. നമ്മളെല്ലാവരും ഇപ്പോഴത്തെ ഒരു സാഹചര്യങ്ങൾക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഏറെ കുറെ എല്ലാവരുടെ വീട്ടിലും പെറ്റ്സിനെ വളർത്തുന്നവരുണ്ടാവും അല്ലേ. വളർത്ത് പൂച്ച, വളർത്ത് നായ, അതേപോലെ തന്നെ ഒന്നുമില്ലെങ്കിൽ നമ്മൾ തെരുവിലൂടെ നടക്കുന്ന നായകളും പൂച്ചകളൊക്കെ തൊട്ടടുത്തൊക്കെ നമ്മുടെ വീടിനടുത്തൊക്കെ വന്നിരിക്കാറുണ്ട്. നമ്മുടെ വീട്ടിൽ പൂച്ചകളാണെങ്കിൽ തന്നെ നമ്മളെന്തെങ്കിലും മീനും ഇറച്ചിയോ കട്ടുന്ന സമയത്ത് നമ്മുടെ തൊട്ടടുത്തൊക്കെ വന്നിരിക്കാറുണ്ടല്ലോ അല്ലേ. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു കൈയബദ്ധം പറ്റിയിട്ടോ അല്ലെങ്കിൽ നമ്മൾ അവരെ എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെ, അവർ നമ്മളെ എന്തെങ്കിലും ചെയ്തിട്ടൊക്കെ എങ്ങനെങ്കിലുമൊക്കെ നമ്മളുടെ ഒരു പൂച്ചയോ പട്ടിയോ മാന്തിയോ കടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മളൊരു പൂച്ചയോ പട്ടിയോ മാന്തിയോ കടിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മൾ ചെയ്യേണ്ടത് 15 to 20 minutes നമ്മൾ നല്ല പോലെ സോപ്പ് പതപ്പിച്ചിട്ട് മുറിവിക്കുള്ളിലേക്ക് നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം കേട്ടോ. 15 to 20 minutes എന്ന് പറഞ്ഞാൽ അത്രയും നേരം നമ്മൾ സോപ്പ് പതപ്പിച്ച് ആ മുറിവ് കഴുകി വൃത്തിയാക്കുക. മാന്തിയാലും ശരി കടിച്ചാലും ശരി, എത്ര ആഴത്തിലുള്ള മുറിവാണെങ്കിലും ആഴം കുറഞ്ഞ മുറിവാണെങ്കിലും ഈ ഒരു സ്റ്റെപ്പ് നിർബന്ധമായിട്ടും ചെയ്യണം. പിന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, കുഞ്ഞു മക്കളെ അതേപോലെ നമ്മൾ വലിയവരാണെങ്കിലൊക്കെ തന്നെ മക്കളെ കാര്യത്തിൽ പ്രത്യേകിച്ച് 1.5 വയസ്സൊക്കെ വരെയുള്ള പോളിയോ നമ്മൾ എടുത്തിട്ടുണ്ടാവും, അതേപോലെ 6 വയസ്സിലുള്ള പോളിയോ എടുത്തിട്ടുണ്ടാവും. അതൊക്കെ എടുത്തേം കൊണ്ട് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ആവശ്യമുണ്ടോയെന്നൊക്കെ ചിന്തിക്കുന്നവരുണ്ടാവും. ഒന്നും ചിന്തിക്കേണ്ട, ഏത് പ്രായക്കാർക്ക് എങ്ങനെ പൂച്ചയോ പട്ടിയോ മാന്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് ട്രീറ്റ്മെൻറ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, 24 hoursനുള്ളിൽ നമ്മൾ ആ ഒരു സോപ്പിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ 24 hoursനുള്ളിലായിട്ട് ചെയ്യേണ്ടത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ട് അവരുടെ ഡോക്ടറുടെ അടുത്ത് കാര്യം പറയുമ്പം ഡോക്ടർ നമുക്ക് ആൻറ്റിറാബിസിനുള്ള വാക്സിൻ സ്റ്റാർട്ട് ചെയ്യും. 24 hoursനുള്ളിൽ ഏറ്റവും ഫസ്റ്റായിട്ടൊരു ഇഞ്ചക്ഷൻ നമുക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ മാന്തി കേസ് പൂച്ചയെ പറ്റിയൊക്കെ മാന്തി കേസാണെങ്കിലും കടിച്ച കേസാണെങ്കിലും നമ്മളുടെ ഷോൾഡറിൻ്റെ തൊട്ട് താഴെയായിട്ട് വാക്സിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ആ ഒരു സൂചി നമുക്ക് ഷോൾഡറിന് താഴെയായിട്ട് ഒരു സൂചി ഓരോ സൂചി വെക്കുന്നുണ്ട് കേട്ടോ. 2 എണ്ണമാണ് നമുക്ക് വെക്കുക, ഓരോ കയ്യിലും ഓരോന്ന് വെക്കും. അപ്പോൾ അങ്ങനെ 4 times നമുക്ക് ഈ ഒരു വാക്സിൻ എടുക്കുന്നത്. ഒന്ന് ഫസ്റ്റ് 24 hoursനുള്ളിൽ, രണ്ടാമത്തത് ഇത് ഫസ്റ്റ് ഡോസ് എടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഡോസ് നമ്മൾ എടുക്കുന്നത്. ആ രണ്ടാമത്തെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 7 ദിവസം കഴിഞ്ഞിട്ടാണ് 3rd വാക്സിൻ നമ്മൾ എടുക്കുന്നത്. അതേപോലെ 7th കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ 21rd ദിവസമാണ് നമ്മൾ 4th വാക്സിൻ എടുക്കുന്നത്. അങ്ങനെ 4 times ഡോക്ടർ പറയുന്ന സമയത്ത് നമ്മൾ പോയിട്ട് വാക്സിൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് സൂചി കുത്തുന്ന സമയത്ത് നമ്മുടെ ഷോളിനെ തൊട്ട താഴെയായിട്ട് സൂചി കുത്തുന്ന സമയത്ത് ബബിള് പോലെ ഇങ്ങനെ പൊങ്ങി വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ തൊടാനോ അമർത്താനോ ഒന്നും പോകണ്ട, അത് അവിടെ കുത്തിക്കഴിഞ്ഞ ശേഷം നോർമലി അത് സാവകാശം അങ്ങ് താന്നു പോയിക്കോളും, നമ്മൾ തൊടാനോ ഒഴിയാനൊന്നും നിൽക്കരുത്. അതേപോലെ മറ്റൊരു വാക്സിനും കൂടി നമുക്ക് എടുക്കുന്നുണ്ട്, കാരണം അഡീഷണലായിട്ടൊരു സൂചിയും കൂടെ നമുക്ക് എടുക്കുന്നുണ്ട്. കാരണം ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറഞ്ഞ ആൻറ്റി ബാക്ടീരിയൽ ഇഞ്ചക്ഷനും കൂടെ നമുക്ക് എടുക്കും. കാരണം അത്രയും ആഴത്തിലുള്ള മുറിവാണെങ്കിലും ആഴത്തിൽ മാന്തിയാലും കടിച്ചാൽ നല്ല ആഴമുള്ള മുറിയാണെങ്കിൽ, അപ്പം മുറിക്കുള്ളിൽ നമ്മൾ വൈറസ് ഉള്ളിൽ വരാതിരിക്കാൻ വേണ്ടി മുറിക്കുള്ളിൽ എടുക്കുന്നൊരു ഇഞ്ചക്ഷനാണ് കേട്ടോ ആൻറ്റി ബാക്ടീരിയൽ ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത്. അത് ഡോക്ടർ എത്രയും പെട്ടെന്ന് നമുക്ക് വലിയ മുറിയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെടുക്കും, അതിന് തടസ്സമൊന്നും ഉണ്ടാവില്ല. പക്ഷെ കുഞ്ഞുങ്ങളെ കൊണ്ട് നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 4 times നമ്മൾ 4 times നമ്മൾ എടുക്കുന്ന വാക്സിൻ അത് മസ്റ്റാണ്. വലിയവർക്കും ചെറിയവർക്കൊക്കെ അത് മസ്റ്റാണ്. പക്ഷേ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആകുമ്പോൾ നമ്മൾ പൂച്ചയെ പട്ടിയെ മാന്തിയെ കടിക്കുകയെച്ചിട്ട് ചെറിയ മക്കളൊക്കെ ആണെങ്കിൽ ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ നമുക്ക് ആ ഒരു അഡീഷണലായിട്ടുള്ള ആ ഒരു ഇഞ്ചക്ഷൻ നമുക്ക് അവർ തരാൻ കുറച്ച് ലേറ്റ് ആകും. കാരണം അവർ നമ്മളടുത്ത് പറയും നമ്മൾ വീട്ടിൽ വളർത്തുന്ന പൂച്ചയാണോ അല്ലെങ്കിൽ പട്ടിയാണോ അല്ലെങ്കിൽ പുറത്തു നിന്നുള്ളതാണെന്നൊക്കെ നമ്മൾ ഡോക്ടേഴ്സ് ചോദിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള റിപ്ലൈ കൊടുക്കുമല്ലോ. അപ്പോൾ വീട്ടിൽ നമ്മൾ നോർമലി വളർത്തുന്ന പൂച്ചയോ പട്ടിയോ ആണെങ്കിൽ തന്നെ ഈ 4 times ഉള്ളത് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡീഷണലായിട്ട് എടുക്കാൻ അവരെന്ത് ചെയ്യും, പൂച്ചനെ പട്ടിനെ 10 ദിവസം നമ്മൾ ഒബ്സർവേഷനിൽ വെക്കാൻ വേണ്ടി പറയും. അവരെ 10 ദിവസം ഒബ്സർവേഷനിൽ വെക്കുന്ന സമയത്ത് നമുക്ക് അവർ മനസ്സിലാക്കി തരും എങ്ങനെ അവരുടെ ക്യാരക്ടർ, അവരുടെ ക്യാരക്ടറിലോ ബിഹേവിയറിലോ ഒക്കെ എന്തെങ്കിലും സ്വഭാവവ്യത്യാസങ്ങൾ കാണുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മതി. കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ, വലിയവർക്കാണെങ്കിലും ഈ ഒരു കേസ് തന്നെ ആയിരിക്കും. ചെറിയ മുറിവൊക്കെ ആണെങ്കിൽ
ഈ 10 ദിവസത്തിനുള്ളിൽ പൂച്ചയ്ക്കോ പട്ടിക്കോ സ്വഭാവത്തിൽ മാറ്റങ്ങളുണ്ടാവും. എന്തൊക്കെ മാറ്റങ്ങളുണ്ടാവുമെന്ന് വെച്ചാൽ ഇവർക്ക് എന്തെങ്കിലും അസുഖങ്ങളോ അല്ലെങ്കിൽ പേ ഇളകിയ സൈസൊക്കെ ആണെങ്കിൽ ഇവർ നമ്മുടെ വീട് വിട്ട് പാടെ അങ്ങ് പോയി കളയും. അല്ലെങ്കിൽ ഇവരുടെ വായിൽ എന്തെങ്കിലും നൊരയും പതിയൊക്കെ വന്നിട്ട് നമുക്ക് കാണാൻ ചാൻസ് ഉണ്ടാവും. അതും അല്ലെങ്കിൽ വീട്ടിലുള്ള മറ്റു മെമ്പേഴ്സിനെയൊക്കെ അവർ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കും. അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ ഈ പട്ടിയോ പൂച്ച ചത്തു പോവുകയും ചെയ്യും. അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ത് ഇത് എന്തെങ്കിലും അസുഖം ബാധിച്ചിട്ട് ചത്തു പോയതാണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ആ ഒരു സമയം തന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ പോയിട്ട് അഡീഷണലായിട്ട് എടുക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറഞ്ഞ ആൻറ്റി ബാക്ടീരിയൽ ഇഞ്ചക്ഷൻ നമ്മൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് നമുക്ക് ഇഞ്ചെക്ട് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ഫുൾ ഡോസായിട്ടൊന്നും തരില്ല, കാരണം ആദ്യം ചെറിയ ഡോസിലൊന്ന് തന്നിട്ട് ഒരു ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്തിരിക്കാൻ വേണ്ടി പറയും. അതെന്തിനാന്ന് വെച്ചാൽ എന്തെങ്കിലും സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടോ അല്ലേ, അല്ലെങ്കിൽ മരുന്നിന് ഇൻഫെക്ഷനോ എന്തെങ്കിലും ഉണ്ടോ അല്ലേ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അവർ നമ്മളെ ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്. അതും അത് മാത്രമല്ല, പിന്നെ ഈ ഒരു അഡീഷണലായിട്ട് എടുക്കുന്ന ഇമ്മ്യൂണോഗ്ലോബിൻ എന്ന് പറഞ്ഞ ആ ഒരു ഇഞ്ചെക്ഷന് നമ്മുടെ കുതിരയുടെ ബ്ലഡിൽ നിന്നാണ് ആ ഒരു മരുന്ന് ഉണ്ടാക്കുന്നത് ഡോക്ടർ നമ്മളടുത്ത് പറയും. അപ്പോൾ അതിന് അതിൻ്റെതായ പല ബുദ്ധിമുട്ടുകളും നമ്മൾ നേരിടേണ്ടി വരും കേട്ടോ. അപ്പോൾ കുതിരയുടെ ബ്ലഡിൽ നിന്നെടുക്കുന്ന മരുന്നായതുകൊണ്ട് തന്നെ ശ്വാസമുട്ട്, അതേപോലെ ശ്വാസ തടസ്സം, പിന്നെ അറ്റാക്ക്, അതേപോലെ പ്രഷർ കുറയുക കൂടുക, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും ആ ഒരു ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വരാൻ ചാൻസ് ഉണ്ട് ഡോക്ടർ മുന്നേ തന്നെ പറയുമ്പോൾ. കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ 10 ദിവസം പൂച്ചനെ പട്ടിനെ ഒബ്സർവേഷനിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സ്വഭാവവ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടർ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ പറയുക, എന്നിട്ട് ആ ഒരു ഇഞ്ചക്ഷൻ എടുക്കുക. ആദ്യം ചെറിയ ഡോസ് തരും, എന്നിട്ട് കുഴപ്പമൊന്നുമില്ലെങ്കിൽ ബാക്കിയുള്ള ഡോസും കൂടി നമുക്ക് ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുക. പിന്നെ ഇത് മുറിക്കുള്ളിലാണ് വെക്കുക, പിന്നെ ചിലർക്ക് മുറിക്ക് ചുറ്റും വെക്കും, അതേപോലെ നമ്മുടെ ഹിപ്പിൻ്റെ സൈഡിലായിട്ട് വെക്കും ചിലർക്ക്, അതേപോലെ പൊക്കിളിന് ചുറ്റും വെക്കുന്നുണ്ട്. അങ്ങനെ ഓരോ മുറിക്കനുസരിച്ചും ഓരോ നമ്മൾ ഈ പറഞ്ഞ ക്യാരക്ടറൊക്കെ ഉള്ളത് സൈസിനും ഇല്ലാത്തതിനൊക്കെ ഡോക്ടർ നല്ലപോലെ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചാണ് ട്രീറ്റ്മെൻറ്റ് എടുക്കുക കേട്ടോ. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മരുന്നോ ഓയിൻമെൻറ്റൊക്കെ തരും, അതൊക്കെ ഡോക്ടർ നിർദ്ദേശിക്കുന്ന പ്രകാരം നമ്മൾ നല്ലപോലെ ചെയ്തിട്ട് ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെടട്ടെ. എനിക്കറിയാത്ത പല കാര്യങ്ങളും മനസ്സിലായതുകൊണ്ടാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരമായി തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റീസെൻ്റ്ലി ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, താങ്ക് യു.